ഇന്നത്തെ എൻ്റെ റെസിപ്പി ചോറിന് കൂട്ടാൻ നമ്മളുടെ വീട്ടിലെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ രുചികരമായിട്ട് തേങ്ങ അരയ്ക്കാത്ത ഒരു ഒഴിച്ചു കൂട്ടാനാണ്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം കപ്പളങ്ങ അല്ലെങ്കിൽ ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പയ, ഒരു സവോള, 3 പച്ചമുളക്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇത് വേകാനായിട്ട് 2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ഇളക്കുക, ആവശ്യത്തിന് കറിവേപ്പിലയും ഇടുക. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് നല്ലതായിട്ട് വെന്ത് വരും. അത്രയും സമയമില്ലാത്തവർക്ക് പ്രഷർ കുക്കറിൽ വെച്ച് ഒറ്റ വിസിലടിച്ചാൽ മതി, നല്ല നെയ്യ് പോലെ വെന്ത് വരും. ഇതിപ്പോൾ ഒരു 80% വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ നല്ല ഫ്ലഷി ആയിട്ടുള്ള തക്കാളിക്കായ ഇട്ട് കൊടുക്കുക, വീണ്ടും ഒന്ന് ഇളക്കുക, ഒരു 7 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കുക. തക്കാളിക്ക വെന്ത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ വെള്ളം പറ്റി വരണം. നേരത്തെ തന്നെ തക്കാളിക്ക ചേർത്താൽ ചിലപ്പോൾ കപ്പളങ്ങ അല്ലെങ്കിൽ ഓമയ്ക്ക വെന്ത് വരത്തില്ല, അതും കൊണ്ടാണ് പുറകെ തക്കാളിക്ക ചേർത്തത്. ഇപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. തവി ഇതുപോലെ വെച്ച് ഒരു ചിരട്ട തവി വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ ഇത് ചട്ടി നല്ലതായിട്ട് തണുത്തു വരണം. അല്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് പിരിഞ്ഞു പോകും. ഞാൻ നല്ലതായിട്ട് തണുക്കാനായിട്ട് വെച്ചു. അതിനുശേഷം 1/2 കപ്പ് തൈരും ആ മിക്സി കഴുകിയ ഒരു 30 ml വെള്ളവും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കംപ്ലീറ്റ് ഇത് തക്കാളിയും കപ്പളങ്ങായുമായിട്ട് മിക്സ് ചെയ്ത് വരണം, അല്ലെങ്കിൽ തൈര് വിരിഞ്ഞു പോകും. മുഴുവനും നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ മഞ്ഞളിൻ്റെ കളറ് ഈ തൈരിലേക്ക് വരാനായിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, ഒരിക്കലും കറി തിളയ്ക്കാനിടയാക്കരുത്. ഇതിലേക്ക് കടുക് വറുത്ത് അതും കൂടെ ചേർക്കുക. ഇപ്പോൾ നമ്മളുടെ രുചികരമായ പെട്ടെന്നുണ്ടാക്കാവുന്ന ചാറുകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ കൂട്ടുകാരെ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.